ചെങ്ങന്നൂരിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ റിങ്ങിടിഞ്ഞ് കുടുങ്ങിയ തൊഴിലാളിയെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മാറ്റാനുള്ളത് കിണറിൻ്റെ ഒരു റിങ് കൂടി മാത്രമാണ്. ഈ കിണറ്റിലകപ്പെട്ടു പോയ യോഹന്നാൻ തീർത്തും ആവശ്യനാണെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. ഓക്സിജനും ഗ്ലൂക്കോസും നൽകുന്നുണ്ട്. അർദ്ധസൈനിക വിഭാഗവും 7 യൂണിറ്റ് ഫയർഫോഴ്സുമാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ സ്പോട്ടിൽ നിന്ന് ചെങ്ങന്നൂരിൽ നിന്ന് മനീഷ് മഹിവാൽ നമുക്കൊപ്പം ചേരുന്നു. മനീഷ്, യഥാർത്ഥത്തിൽ വളരെ പ്രതീക്ഷയോടെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മനീഷ് മഹിവാൽ അല്പനിമിഷങ്ങൾക്കകം ചേരും. ചെങ്ങന്നൂർ റിങ് ഇടിഞ്ഞ് വീടിന് മുന്നിൽ കിണറിൽ കുടുങ്ങിപ്പോയ യോഹന്നാനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ ആവശ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. ഓക്സിജനും ഗ്ലൂക്കോസും കൊടുക്കുന്നുണ്ട്. 7 യൂണിറ്റ് ഫയർഫോഴ്സ് വിഭാഗവും അർദ്ധസൈനിക വിഭാഗവും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കാണുന്നത്. അവിടെയുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മനീഷ് മഹിവാൽ, താങ്കൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുമോ? എസ് കെ, കേൾക്കാൻ കഴിയുന്നുണ്ട്. ഈ നിലവിൽ 10 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. രാവിലെ 9:00 കാലോടുകൂടി ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും കഴിയാത്തത്. യോഹന്നാൻ ഈ കിണറിൻ്റെ ഏറ്റവും താഴത്തെ റിങ്ങിൻ്റെ അവിടെയാണ് ഉള്ളത്. ഈ റിങ്ങുകൾ ഓരോന്നായി മാറ്റുകയായിരുന്നു. 12 റിങ്ങുകളായിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കിണർ പൊളിക്കാം, റിങ് മാറ്റാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ എല്ലാ റിങ്ങുകളും മാറ്റി അവസാനത്തെ റിങ് കൂടി മാറ്റുകയാണ്. ഒപ്പം തന്നെ ഈ ഉറവ വരുന്നത് കൊണ്ട് വെള്ളം ഈ പ്രദേശം വെള്ളം താഴെയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം പമ്പ് ചെയ്ത് മാറ്റുന്നത് വലിയ ശ്രമകരമായിരുന്നു. ഒപ്പം തന്നെ മഴ പെയ്തു, വൈദ്യുതി ബന്ധം ഇടയ്ക്കില്ലാതായി. അങ്ങനെ പല പ്രതികൂല ഘട്ടങ്ങളും ഉണ്ടായി. ഫയർഫോഴ്സ് 7 സ്ഥലങ്ങളിൽ നിന്നാണ്, ആലപ്പുഴ, ചെങ്ങന്നൂർ, ചേർത്തല, തിരുവല്ല, കായംകുളം, തകഴി, ഹരിപ്പാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ്, ഒപ്പം തന്നെ അർദ്ധ സൈനിക സേന നൂറിനാട് എത്തിയിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ വലിയ സേനാ വിഭാഗം ഉണ്ട് ഇവിടെ. പക്ഷേ ഈ റിങ്ങുകൾ മാറ്റുന്ന വലിയ ശ്രമകരമായ ദൗത്യമായിരുന്നു. നിലവിൽ അവസാനത്തെ റിങ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിലവിൽ ഈ അപകടത്തിൽപ്പെട്ട ഈ കിണറിൽ കുടുങ്ങിപ്പോയ യോഹന്നാൻ തീരെ അവശനാണെന്നാണ് അവസാനമായി ഡോക്ടർ ഒരു അരമണിക്കൂർ മുൻപാണ് ഡോക്ടർ യോഹന്നാനെ മുകളിൽ നിന്ന് കണ്ടത്. അത് ഡോക്ടർ ഈ യോഹന്നാൻ തീരെ അവശനാണെന്നാണ് മനസ്സിലായത്. നിലവിൽ വെള്ളം കയറിയതുകൊണ്ട് വെള്ളം മുഴുവനായി പമ്പ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ ഈ യോഹന്നാനെ നിലവിൽ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഉച്ചയ്ക്ക് ശേഷമാണ് റിങ് മാറ്റുന്ന പ്രവൃത്തിയിലേക്ക് എത്തിയത്. രാവിലെ 9 മണിക്ക് അപകടമുണ്ടായി. പക്ഷേ ആദ്യഘട്ടത്തിൽ നാട്ടുകാർ ഈ കാല് പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതായത് ഈ റിങ്ങിനിടയിലേക്ക് കാല് മാത്രമാണ് കുടുങ്ങിയത്. പുറത്ത് യോഹന്നാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഏറെ നേരം, ഇത്ര നേരം, 10 മണിക്കൂറിലധികം നേരമായി. 72 വയസ്സ് കൂടി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും അധികം നിനക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തിൻ്റെ കൈ ഒരു രക്ഷാപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അതിന് താഴെ യോഹന്നാനുണ്ട്. യോഹന്നാനെ ഉയർത്തിയെടുക്കണം. കാലാണ് ഈ മണ്ണിൽ പൂണ്ടുപോയത്. റിങ്ങിനും മണ്ണിനും ഇടയിൽ കാലായിപ്പോയി. മുട്ടിന് താഴെയുള്ള ഭാഗമാണ് ആയിപ്പോയത്. അത് മാറ്റാൻ ഏറെ ശ്രമകരമായ ദൗത്യമായിരുന്നു. അതിന് റിങ് തന്നെ ഒരു കിണറിൻ്റെ മേൽഭാഗത്ത് നിന്നുള്ള 12 റിങ് തന്നെ മാറ്റേണ്ടി വന്നു ഈ ദൗത്യ സംഘത്തിന്. അതുകൊണ്ട് തന്നെ ആണ് ഇത്രയും അധികം നേരം വന്നത്. ഇനി ഇപ്പോഴും ഉയർത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ഈ കാല് ഈ മണ്ണിനിടയിലാണെന്നുള്ളതാണ്. അതുകൊണ്ട് പക്ഷേ ഈ സ്ഥലത്ത് മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് നടക്കില്ല. അതിന് വളരെ സാവധാനത്തിൽ, വളരെ ശ്രദ്ധയോടുകൂടി നടത്തണം. വളരെ സങ്കീർണമായ ഒരു രക്ഷാപ്രവർത്തനമാണ് നിലവിൽ ചെങ്ങന്നൂർ നടക്കുന്നത്. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 7 സ്ഥലത്തു നിന്നുള്ള ഫയർഫോഴ്സ് സംഘം അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. വലിയ രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ യോഹന്നാനെ പുറത്തേക്ക് എത്തിക്കാൻ, നിലവിൽ യോഹന്നാൻ അബോധാവസ്ഥയിലായിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ കിണറിൽ കുടുങ്ങിപ്പോയ യോഹന്നാനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കിണറിലെ ഒരു റിങ് കൂടി മാറ്റിയാൽ മാത്രമേ യോഹന്നാനെ പുറത്തെടുക്കാൻ കഴിയൂ. എന്നാൽ യോഹന്നാൻ വളരെ അവശനാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. 7 യൂണിറ്റ് ഫയർഫോഴ്സും അതുപോലെ അർദ്ധസൈനിക വിഭാഗവും നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷേ മണ്ണിടിച്ചിലുള്ള പ്രദേശമായതുകൊണ്ട് വളരെ കരുതലോടെയാണ്
രക്ഷാപ്രവർത്തനം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനം എന്തായാലും അവസാന ഘട്ടത്തിലേക്കായിരിക്കുന്നു എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും വെച്ചു പുലർത്തുകയാണ് രക്ഷാപ്രവർത്തകർ. യോഗന്നാൻ 72 വയസ്സ് പ്രായമുള്ള ആളാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് അവശനായി കാണാനുള്ള സാധ്യത. 10 മണിക്കൂറിലധികം ഈ കിണറ്റിനുള്ളിൽ കുടുങ്ങിപ്പോയ യോഹന്നാൻ വളരെ ക്ഷീണിതനാണ് എന്നും ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിലാക്കാൻ അവരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട്. മനീഷ് മോഹിവാൽ വീണ്ടും ചേരുന്നു. മനീഷ്, ഏതൊരു സാഹചര്യത്തിലാണ് മനീഷ് ഈ യോഹന്നാൻ ഈ കിണറിൽ കുടുങ്ങിപ്പോയത്? എസ് കെ എൻ, ഈ ചെങ്ങന്നൂർ കോളിവേലി ഭാഗത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലാണ് കിണർ വൃത്തിയാക്കാൻ വേണ്ടിയാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി യോഹന്നാൻ ഈ വീട്ടിലെ കിണറ്റിൽ ഇറങ്ങിയത്. കിണറ്റിൽ ഇറങ്ങി ഇതിൻ്റെ ഒരു 8-ാമത്തെ റിങ്ങിൻ്റെ അവിടെ എത്തിയ സമയത്താണ് പുല്ലും മറ്റ് പായലുമൊക്കെ തന്നെ ഇവിടുന്ന് പറിക്കുന്ന സമയം കാട് പിടിച്ച കിണറിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാറ്റുന്ന സമയത്താണ് മുകൾ ഭാഗത്ത് നിന്ന് മണ്ണിടിഞ്ഞ് റിങ് തൻ്റെ മേത്തേക്ക് വീഴാൻ പോയത്. അങ്ങനെ യോഹന്നാൻ അവിടെ നിന്ന് ഒരു വശത്തേക്ക് മാറി നിന്നു. പക്ഷേ ആ ഒരു വശത്തേക്ക് മാറിയ ഘട്ടത്തിൽ അവിടെയുള്ള റിങ്ങും മണ്ണും ഇടിഞ്ഞ് താഴേക്ക് പോയി. പക്ഷേ ആ സമയത്ത് മുട്ടിന് താഴെയുള്ള യോഹന്നാൻ്റെ ഇടത്തെ കാല് ഈ മണ്ണിനും റിങ്ങിനും ഇടയിലായി പോയി. കൂടെ സഹായത്തിനായി യോഹന്നാൻ്റെ മകനുണ്ടായിരുന്നു. മകൻ കൂടെ താഴേക്ക് ഇറങ്ങി വന്ന് യോഹന്നാനെ പിടിച്ചുയർത്താൻ ശ്രമിച്ചിട്ടും ഈ കാലിനിടയിൽ മണ്ണ് കുടുങ്ങിയത് കൊണ്ട് പുറത്തേക്കെടുക്കാൻ സാധിച്ചില്ല. ഉച്ചവരെയോളം രക്ഷാപ്രവർത്തകർ ഈ കിണർ പൊളിക്കാതെ തന്നെ യോഹന്നാനെ പുറത്തേക്കെടുക്കാൻ ശ്രമിച്ചു. പിന്നീട് മന്ത്രി സജി ചെറിയാൻ ഒപ്പം തന്നെ MP കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകൾ എത്തി ഇത് പൊളിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെയാണ് ഓരോ റിങ് വീതവും പൊളിച്ചത്. ഒപ്പം തന്നെ സമാന്തരമായി കിണറിന് സമാന്തരമായി മറ്റൊരു കുഴി കൂടി കുഴിച്ചാണ് ഈ ഓരോ റിങ്ങും ഓരോ ഘട്ടത്തിൽ പൊളിച്ച് പൊളിച്ച് മാറ്റുന്നത്. ഒപ്പം തന്നെ ഈ വെള്ളം ഉറവ വെച്ച് വെള്ളം വരുന്നുണ്ട്. ആ വെള്ളം പമ്പ് ചെയ്ത് മാറ്റുന്നുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥ, ഇടയ്ക്ക് വൈദ്യുതി ബന്ധം ഇല്ലാതാകുന്നു, അങ്ങനെ മണ്ണിടിച്ചിലുണ്ടാകുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും പ്രതികൂലമായ ഓരോ അവസ്ഥയും ഉണ്ടായിരുന്നു. ഇതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഈ 7 യൂണിറ്റ് സംഘം ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നിലവിൽ ഒരു 2 മണിക്കൂർ മുൻപ് വരെ യോഹന്നാന് ബോധമുണ്ടായിരുന്നു. അദ്ദേഹം വെള്ളം കുടിച്ചിരുന്നു, ചായ കുടിച്ചിരുന്നു. പക്ഷേ 2 മണിക്കൂറിന് ശേഷം യോഹന്നാനിന് എന്ത് പറ്റി എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാർക്കും അവ്യക്തതയുണ്ട്. അബോധാവസ്ഥയിലാണെന്നുള്ള വിവരമാണ് നിലവിൽ നമുക്ക് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നത്. മുകളിലേക്ക് ഉയർത്താൻ നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, യോഹന്നാൻ്റെ കൈ കാണാം. ഇനിയും മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ ഈ കാല് കൂടി മാറ്റണം. അത് മാറ്റിയാൽ മാത്രം, കാരണം നേരത്തെയൊക്കെ തന്നെ ഇറങ്ങി മാറ്റിയെങ്കിൽ മാത്രമേ ഈ കാലി പുറത്തേക്കെടുക്കാനുള്ള തുടക്ക നടപടികളെങ്കിലും ആരംഭിക്കാൻ കഴിയുകയുള്ളായിരുന്നു. അതിപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ ആലപ്പുഴ ജില്ലയാണെങ്കിൽ കൂടി ചെങ്ങന്നൂരൊക്കെ തന്നെയുള്ള പ്രദേശം, ഈ ചെളി അല്ലെങ്കിൽ ഈ ചെമ്മണ്ണുള്ള മേഖലയാണ്, മലയോര പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ ഭൂപ്രകൃതിയും ഒക്കെ തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. ഈ കാല് പൂണ്ടുപോയ സ്ഥലത്ത് വളരെ പാടുപെട്ടാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ പുറത്തേക്കെടുക്കുന്നത്. എന്താണെങ്കിലും നിലവിൽ 10 മണിക്കൂർ 11 മണിക്കൂറിലേക്ക് എത്തി നിൽക്കുകയാണ് രക്ഷാപ്രവർത്തനം. യോഹന്നാൻ്റെ ജീവൻ ലഭിക്കണമേ എന്ന വലിയ പ്രാർത്ഥനയിലാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ. 72 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഹൃദയ സംബന്ധമായ അസുഖം നേരത്തെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന ആളാണ്, കൂലിപ്പണി ചെയ്യുന്ന ആളാണ് നാട്ടിൽ. അതായത് കിളയ്ക്കാൻ പോകും, കിണർ വൃത്തിയാക്കാൻ പോകും, മരം വെട്ടാൻ പോകും, അങ്ങനെ വിവിധ ജോലികൾ ചെയ്യുന്ന ആളാണ്. 72 വയസ്സുണ്ടെങ്കിലും പൂർണ്ണ ആരോഗ്യവാനായിരുന്നു ഈ യോഹന്നാൻ. ഈ ദൗത്യ സംഘത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം യോഹന്നാൻ ജീവനോടെ തന്നെ പുറത്തേക്കെടുക്കുക എന്നതാണ്. പക്ഷേ ഈ ഡോക്ടർമാർ പങ്കുവെക്കുന്ന വിവരമനുസരിച്ച് ഒരു 2 മണിക്കൂർ നേരമായി യോഹന്നാൻ അബോധാവസ്ഥയിലാണെന്നുള്ള വിവരമാണ് ഏറ്റവും പുതിയതായി നമുക്ക് പറയാനുള്ളത്. SK ഓക്കെ, മനീഷ് മോഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും യോഹന്നാൻ ജീവനോടെ വളരെ രക്ഷപ്പെടട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് പ്രേക്ഷകരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ആപത്തും കൂടാതെ യോഹന്നാൻ ചേട്ടൻ രക്ഷപ്പെടട്ടെ എന്ന് കുറേ അധികം യൂട്യൂബ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുക.